നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ തുടരന്വേഷണം ക്രൈംബ്രാഞ്ച് അവസാനിപ്പിക്കുന്നു കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു കേസ് അട്ടിമറിക്കാൻ നീക്കമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് സർക്കാരിനെതിരെ കടുത്ത ആരോപണം ഉയർത്തിയാണ് ഹർജി നൽകിയിരിക്കുന്നത് കേസ് അന്വേഷണം ശരിയായ രീതിയിലല്ല മുന്നോട്ടു പോകുന്നത് ഭരണ മുന്നണിയിലെ ചിലരുമായി പ്രതിക്ക് ബന്ധമുണ്ട് ഈ ബന്ധം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാനാണ് ശ്രമമെന്നും പരാതിക്കാരി ഹർജിയിൽ പറയുന്നു കേസിന്റെ തുടരന്വേഷണത്തിൽ പ്രതിയുടെ അഭിഭാഷകർ സാക്ഷികളെ സ്വാധീനിച്ചതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു എന്നാൽ അഭിഭാഷകരെ ചോദ്യം ചെയ്യാതെ കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് അഭിഭാഷകർക്കെതിരെ അന്വേഷണം വരില്ലെന്ന് ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷിക്കണമെന്നും ഹർജി ആവശ്യപ്പെടുന്നു കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി അടിയന്തരമായി ഇടപെടണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം കേസിൽ തുടരന്വേഷണ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് അങ്കമാലി കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെയാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത് കേസിൽ നടൻ ദിലീപിനെ പ്രതി ചേർക്കാതിരിക്കാൻ പോലീസിലെ ഉന്നതൻ അൻപത് ലക്ഷം രൂപ വാങ്ങിയെന്ന ആരോപണം ഉയരുന്നുണ്ട് പണം വാങ്ങിയെന്ന ആരോപണം നേരിടുന്ന ഉന്നതൻ സർവീസിൽ നിന്ന് വിരമിച്ചു അതിനുശേഷവും അദ്ദേഹം നിയന്ത്രിച്ചിരുന്ന ലോബി പോലീസിൽ ഇപ്പോഴും ശക്തമാണെന്നാണ് ആരോപണം ഈ ലോബി നടത്തിയ ചരട് വലിയ അന്വേഷണത്തിന്റെ ചുമതലയിൽ നിന്ന് എ ഡി ജി പി യസ്ജിത്തിനെ മാറ്റാൻ വഴിയൊരുക്കിയതെന്നും ആരോപണം ഉയരുന്നുണ്ട് കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ അൻപത് ലക്ഷം കൊടുത്തത് വെറുതെ എന്ന് പറഞ്ഞ ആലപ്പുഴ സ്വദേശിയുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുകയായിരുന്നു അതിനിടയിലാണ് അന്വേഷണ സംഘത്തെവനെ നീക്കി പുതിയ ആളെ നിയോഗിച്ചത്